മലയാള ചലച്ചിത്ര വേദിയിലെ ഒരു നടനാണ് ജനാർദ്ദനൻ. ആദ്യകാലത്ത് പ്രതിനായക വേഷങ്ങളിൽ അഭിനയം കേന്ദ്രീകരിച്ചിരുന്ന ജനാർദ്ദനൻ ഹാസ്യ വേഷങ്ങളിലാണ് ഇപ്പോൾ കൂടുതലും അഭിനയിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1946 May 5 വൈക്കം ഉള്ളല ഗ്രാമത്തിൽ കൊല്ലറക്കാട്ടു വീട്ടിൽ കെ ഗോപാലപിള്ളയുടെയും ഗൗരിയമ്മയുടെയും മകനായി ജനാർദ്ദനൻ ജനിച്ചു. വെച്ചൂർ NSS ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം, ചങ്ങനാശ്ശേരി NSS കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നെങ്കിലും മുഴുമിക്കാതെ എയർഫോഴ്സിൽ ചേർന്നു. ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വ്യോമസേന വിട്ടതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി ബിസിനസ് ചെയ്യുന്നതിനിടയിൽ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്നെങ്കിലും കോഴ്സ് പൂർത്തിയാക്കിയില്ല. പിന്നീട് നെയ്യാറ്റങ്കര NSS വേലുത്തമ്പി മെമ്മോറിയൽ കോളേജിൽ BCOM പാസ്സായി. ഭാര്യ വിജയലക്ഷ്മി അന്തരിച്ചു. മക്കൾ രമാരഞ്ജിനി, ലക്ഷ്മി എന്നിവരാണ്. പറവൂർ സെൻട്രൽ ബാങ്കിൽ ക്ലർക്കായി ജോലി കിട്ടിയെങ്കിലും അത് ഉപേക്ഷിച്ച് PN മേനോൻ സംവിധാനം ചെയ്ത ചെമ്പരത്തിയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി. കുറേ നാൾ മലയാള നാടുവാരികയിൽ സങ്കല്പത്തിലെ ഭർത്താവ് എന്ന പങ്ക്തി കൈകാര്യം ചെയ്തു. KS സേതുമാധവൻ്റെ ആദ്യത്തെ കഥ എന്ന ചിത്രത്തിൽ പ്രേം നസീറിനൊപ്പം അഭിനയിച്ചു. ആയിരത്തി 1977 അടൂർ ബാസി സംവിധാനം ചെയ്ത അച്ചാരം, അമ്മണി, ഓശാരം, ഓമന എന്ന ചിത്രത്തിലൂടെയാണ് ജനാർദ്ദനൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. PN മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിലെ മഹാദേവൻ എന്ന കഥാപാത്രമാണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ട വേഷം. ഇതിനിടയിൽ ശ്രീവരാഹം ബാലകൃഷ്ണനെ പരിചയപ്പെടുകയും അടൂർ ഗോപാലകൃഷ്ണനുമായി അടുക്കുകയും ചെയ്തു. കെ മധു സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ ഒരു CBI ഡയറി കുറിപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രതിനായക വേഷത്തിൽ നിന്ന് ഹാസ്യ അഭിനേതാവ് എന്ന നിലയിലേക്ക് ജനാർദ്ദനൻ മാറിയത്. വില്ലൻ വേഷത്തിലൂടെ പ്രേക്ഷകരെ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മുൾമുനയിൽ നിർത്തുകയും പിന്നീട് ഹാസ്യവേഷങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ടതാരമാവുകയും ചെയ്ത ജനാർദ്ദനൻ കുടുംബാസൂത്രണ കമ്മിറ്റി നിർമ്മിച്ച പ്രതിസന്ധി എന്ന ഡോക്യുമെൻ്ററിയിൽ നാഷണൽ സാമ്പിൾ സർവേയിലെ ഉദ്യോഗസ്ഥനായി അഭിനയിച്ചാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. മുപ്പതിലേറെ വർഷമായി അഭിനയ രംഗത്തുള്ള അദ്ദേഹം PN മേനോൻ സംവിധാനം ചെയ്ത ഗായത്രിയിലെ മഹാദേവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത്. 1997 കഥാനായകൻ എന്ന ചിത്രത്തിൽ പിന്നണി ഗായകനായും പ്രവർത്തിച്ചു. പിന്നീട് 150 ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ഇപ്പോഴും ചലച്ചിത്ര രംഗത്ത് സജീവമാണ്. ജനാർദ്ദനൻ്റെ ഹനഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ട് അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനാണ്. പല മിമിക്രി താരങ്ങളും അദ്ദേഹത്തിൻ്റെ ശബ്ദം മിമിക്രി വേദികളിൽ അനുകരിക്കാറുണ്ട്.